ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി രണ്ടാം ഘടകകക്ഷിയായ സി പി ഐ കണ്ണൂർ സംഭവത്തിൽ കളക്ടർക്കും ഈ പി പി ദിവ്യയ്ക്കും എതിരാണ്. അത് റവന്യൂ വകുപ്പ് മന്ത്രി ദിവ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മരിച്ച നവീൻ ബാബുവിനെ അനുകൂലിച്ചുകൊണ്ടും അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തു. ഈ കളക്ടറെ മാറ്റാൻ തന്നെ സി പി ഐക്ക് ഉദ്ദേശമുണ്ട്. സി പി ഐയുടെ കയ്യിലിരിക്കുന്ന റവന്യൂ മന്ത്രി അക്കാര്യങ്ങൾ സൂചന നൽകുന്നുണ്ട്. കളക്ടറെ കണ്ണൂർ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് തന്നെയാണ് പുറത്ത് വരുന്ന ഇതുവരെയുള്ള വിവരം. ആ സമയത്ത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആ നിർണായകമായ സമയത്ത്, കണ്ണൂർ കളക്ടർ മുഖ്യമന്ത്രിയുമായിട്ട് അരമണിക്കൂറിലധികം അടച്ചിട്ട മുറിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇത് തമ്മിലൊന്ന് കൂട്ടി ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? രണ്ടാം ഘടകകക്ഷിയായ സി പി ഐ ഈ കളക്ടർക്കെതിരായിട്ട് നിൽക്കുകയും കളക്ടർക്കെതിരെ നടപടിയെടുക്കണം എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും കളക്ടറെ ഇതിൽ നിന്ന് മാറ്റും എന്ന് പറയുകയും അന്വേഷണ ചുമതല കളക്ടറിൽ ഉണ്ടായിരുന്നത് മാറ്റിയിട്ട് റവന്യൂ കമ്മീഷണറെ ഏൽപ്പിച്ചതും ഒക്കെ സി പി ഐ എന്ന പാർട്ടിയുടെ ലക്ഷ്യത്തിലാണ്, പാർട്ടിയുടെ തീരുമാന പ്രകാരമാണ്. ആ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ എന്താണ് സന്ദേശം നൽകുന്ന മുഖ്യമന്ത്രി കളക്ടറുമായിട്ട് വീട്ടിൽ ഇരുന്ന് മുറിക്കാത്തിരുന്ന് അടച്ചിരുന്ന് സംസാരിച്ചത്? കണ്ണൂർ ജില്ലയുടെ പ്രത്യേക കാര്യങ്ങൾ മുഖ്യമന്ത്രി ചർച്ച ചെയ്തതാണോ? അല്ല എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും വിവാഹാന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ കണ്ണൂർ കളക്ടർ സ്ഥാനത്ത് നിന്നും അരുൺ കെ വിജയനെ ഒഴിവാക്കുമെന്ന സൂചനയും സി പി ഐ നേതൃത്വം നൽകുന്നുണ്ട്. കളക്ടർ ജീവനക്കാരിൽ നിന്നടക്കം അരുണിനെതിരെ എതിർപ്പ് ഉയർന്നതോടെ അദ്ദേഹത്തെ മാറ്റുക തന്നെ ചെയ്യും, അത് തന്നെയാണ് ഉചിതമെന്ന് പാർട്ടി വിലയിരുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സമയത്താണ് ഈ ചർച്ച മുഖ്യമന്ത്രിയും ഈ കളക്ടറുമായിട്ട് വളരെ പേഴ്സണൽ ചർച്ചയാണ് നടത്തിയിരിക്കുന്നത്. ഇത് സി പി ഐക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? കേരള സംസ്ഥാനത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ദിവ്യയെ എതിർത്തും സംരക്ഷിച്ചും സി പി എം പത്തനംതിട്ട കണ്ണൂർ ജില്ലാ നേതൃത്വങ്ങൾ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതും ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ മോശമാക്കി എന്നാണ് ഇപ്പോൾ സി പി ഐയുടെ വിലയിരുത്തൽ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടും ദിവ്യയെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തത് സർക്കാരിനെതിരെ ജനവികാരം ഉയർത്തുന്നുവെന്ന ആശങ്കയും സി പി ഐക്കുണ്ട്. രണ്ടാം ഘടകകക്ഷിയായ സി പി ഐക്കുണ്ട്, സി പി എമ്മിനില്ല. എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതിസ്ഥാനത്തുള്ള സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയ്ക്കെതിരെ സംഘടനാ നടപടി എടുക്കാൻ സി പി എം വിമുഖത കാട്ടുന്നതിലും സി പി ഐക്ക് അതൃപ്തിയുണ്ട്. സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും ജനവികാരത്തോടൊപ്പം നിൽക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നല്ലതെന്നും സി പി ഐ അഭിപ്രായപ്പെടുന്നതുമുണ്ട്. കാരണം നിലവിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നു. സർക്കാരിനെയും ഇടതുമുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിവാദങ്ങൾ പലതും ഉയർന്നു വരുന്ന കൊണ്ട് അങ്ങനെയുള്ള ദോഷം ഇതെല്ലാം ഈ പൊതു തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ ദോഷമായി ബാധിക്കുമെന്നാണ് സി പി ഐ വിലയിരുത്തുന്നത്. കാരണം വയനാട്ടിൽ മത്സരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയും കൂടിയാണ്. നവീന്റെ മരണത്തിന് പിന്നാലെ ദിവ്യയെ തള്ളിപ്പറഞ്ഞ റവന്യൂ മന്ത്രി കെ രാജനും സി പി ഐ നേതൃത്വം രംഗത്ത് വന്നിരുന്നത് നമ്മൾ ഇവിടെ ഈ ഇത്തരണത്തിൽ ഓർമ്മിക്കേണ്ട തന്നെയാണ്. നവീന്റെ കുടുംബത്തിന് തുണയേകാൻ സർക്കാർ തലത്തിൽ സ്വീകരിക്കാൻ നടപടികളെല്ലാം റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചെന്നും സി പി ഐ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന് പിന്നാലെ ദിവ്യയെ കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സി പി ഐ നീക്കിയെങ്കിലും സംഘടനാ നടപടി എടുക്കാത്തത് പാർട്ടി അവരെ സംരക്ഷിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ചുവെന്നാണ് സി പി ഐ വിലയിരുത്തുന്നത്. അങ്ങനെ സി പി ഐയുടെ വിലയിരുത്തലുകളെല്ലാം നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളക്ടറെ പ്രത്യേകം വിളിച്ച് അയാളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പിണറായി ഗവൺമെൻറ് സ്കൂളിനൊരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയാണ് വന്നത്. ആ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗത്തിൽ കളക്ടർ പങ്കെടുക്കേണ്ടതാണ്. കളക്ടറുടെ പേര് നോട്ടീസിൽ അച്ചടിച്ചതാണ്. പക്ഷേ കളക്ടറെ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ അവിടെ വരണ്ട, കാരണം മുഖ്യമന്ത്രിയോടൊപ്പം ഇരുന്ന് അയാൾ ഈ യോഗത്തിൽ പങ്കെടുത്താൽ അത് മറ്റു ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും, പ്രത്യേകിച്ച് സി പി ഐക്കകത്തു നിന്നും ചില അമർഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സി പി ഐ ഇത്തരം ഈ നിലപാടെല്ലാം എടുത്തിരിക്കുമ്പോൾ അത് വേണ്ട
वेंटी पकर वीटी को अर मणिकू चर्चे और भरणाधिकारी नील और मुख्यमंत्री नील इवे के नल्क इवड़े सी पी ई रक्षी की नल्कि नल्क सदेश कम अन्विक रवन्यू कमीषण नल्क सदेश रवन्यू कमीषण अन्वेषण और वन और गीत अन्वेषण नल्क सदेश कलक्टर तुटे ए